ആദ്യമായിട്ടാണ് ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം വരുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സനീഷ്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ആഴ്ച നടക്കാൻ പോകുന്ന എക്സ്ട്രീം റൂൾസ് 2019 ഒഫീഷ്യൽ മാച്ച് കാർഡ്, അതുകൂടാതെ പ്രെഡിക്ഷൻസ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാവരും വിൻ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. ഇത് നടക്കാം, നടക്കാതിരിക്കാം, പിന്നെ നിങ്ങൾക്ക് ആരൊക്കെ വിജയിക്കുമെന്ന് തോന്നുന്നു അവരുടെ പേര് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് മാച്ചായിട്ട് വരുന്നത് ക്രൂസർ വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ടോണി നീസ് വേഴ്സസ് ക്രൂസർ വെയ്റ്റ് ചാമ്പ്യനായ ഡ്രൂ ഗുലാക്കിനാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. ഇവർക്ക് തമ്മിൽ മുൻപ് നടന്ന മാച്ചിൻ്റെ റീമാച്ച് ആയിട്ടാണ് ഈ ഒരു മാച്ച് കൺഫേം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആരായിരിക്കും വിൻ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൂ ഗുലാക്ക് തന്നെയായിരിക്കും സ്റ്റിൽ ചാമ്പ്യനായി ഈ ഒരു മാച്ച് വിൻ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്രൂ ഗുലാക്ക് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിട്ട് അധികം നാളൊന്നായിട്ടില്ല, അതുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ ചേഞ്ച് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് സ്മാക്ക് ഡൗൺ ലൈവ് വുമൺസ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഇതൊരു 2-on-1 ഹാൻഡിക്യാപ്പ് മാച്ചായിട്ടാണ് നടക്കുന്നത്. ബെയ്ലി വേഴ്സസ് അലക്സ് ഡബ്ലസ് ആൻഡ് നിക്കി ക്രോസ്. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ എങ്ങനെ പോയാലും ബെയ്ലി തന്നെ സ്റ്റിൽ ചാമ്പ്യനായി മാറുമെന്നാണ് പറയുന്നത്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സമ്മർ സ്ലാം 2019 സാഷ ബാങ്ക്സ് വേഴ്സസ് ബെയ്ലിക്ക് സ്മാക്ക് ഡൗൺ ലൈവ് വിമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ റൂമറെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ എങ്ങനെ പോയാലും ബെയ്ലി തന്നെ ചാമ്പ്യൻഷിപ്പ് റീറ്റെയിൻ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അടുത്തൊരു മാച്ച് എന്ന് പറയുമ്പോൾ സ്മാക്ക് ഡൗൺ ലൈവ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ന്യൂ ഡേ ടീം വേഴ്സസ് ഹെവി മിഷനറി ടീം വേഴ്സസ് ഡാനിയൽ ബ്രൈൻ ആൻഡ് എറിക് റോളൻ. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ത്രിബിൾ ത്രെഡ് മാച്ച് ആയതുകൊണ്ട് എളുപ്പത്തിൽ തന്നെ പറയാം ഈ മാച്ചിൽ ഡാനിയൽ ബ്രൈൻ ആൻഡ് എറിക് റോളൻ ഇവരായിരിക്കും വിൻ ചെയ്യുന്നത്. അതുകൂടാതെ ഇവർക്ക് സമ്മർ സ്ലാമിൽ നല്ലൊരു പ്ലാനാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മാച്ചിൽ എങ്ങനെ പോയാലും ഡാനിയൽ ബ്രൈൻ്റെ ടീം സ്റ്റിൽ ചാമ്പ്യനാകാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. അടുത്തൊരു മാച്ച് എന്ന് പറയുമ്പോൾ റോ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ദി ഉസോസ് ടീം വേഴ്സസ് ദ റിവൈവർ ടീമിനാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആരായിരിക്കും വിൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഈ മാച്ചിൽ ഉസോസ് ടീമാണ് വിൻ ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ റിവൈവർ ടീം WWE ഇട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ബാക്ക് സ്റ്റേജിലെല്ലാം ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ WWE ഇട്ട് പോകുകയാണെങ്കിൽ ഈ മാച്ചിൽ എങ്ങനെ പോയാലും ഉസോസ് ആയിരിക്കും വിൻ ചെയ്യുക. അതുകൂടാതെ എൻ്റെ പ്രഡിക്ഷനും ഈ മാച്ചിൽ ഉസോസ് വിൻ ചെയ്യുമെന്നാണ്. അടുത്തൊരു മാച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഈ ഒരു മാച്ച് നടക്കുന്നത് റിക്കോഷേറ്റ് വേഴ്സസ് AJ സ്റ്റൈൽസിനാണ്. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ AJ സ്റ്റൈൽസ് ഇപ്പോൾ ഹീൽ ടേൺ ചെയ്തതുകൊണ്ട് അതുകൂടാതെ ക്ലബ് ടീം കൂടെ ഉള്ളതുകൊണ്ട് ഈ മാച്ചിൽ എങ്ങനെ പോയാലും AJ സ്റ്റൈൽ ന്യൂ ചാമ്പ്യനാകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അതല്ലെങ്കിൽ ഈ മാച്ചിൽ ആരും വിൻ ചെയ്യാത്ത പോലെ കാണിച്ച് ഇവർക്ക് തമ്മിൽ സമ്മർ സ്ലാമിൽ ചിലപ്പോൾ മാച്ച് വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ മാച്ചിൽ AJ സ്റ്റൈൽ തന്നെയാണ് വിജയ സാധ്യത കൂടുതൽ. അപ്പോൾ എൻ്റെ പ്രഡിക്ഷനും AJ സ്റ്റൈൽ തന്നെ വിൻ ചെയ്യുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അടുത്തൊരു മാച്ച് ഇൻ്റർ കോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഈ മാച്ച് ഇതേവരെയ്ക്കും കൺഫേം ചെയ്തിട്ടില്ല. ഇത് ചിലപ്പോൾ കൺഫേം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരാണെങ്കിൽ ഈ മാച്ച് ഷിൻസ്കെ നാക്കമുറ വേഴ്സസ് ഫിൻ ബാലറിനാണ് നടക്കുക. അഥവാ ഈ മാച്ച് നടക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ എങ്ങനെ പോയാലും ഷിൻസ്കെ നാക്കമുറ വിൻ ചെയ്ത് ന്യൂ ഇൻ്റർ കോണ്ടിനൽ ചാമ്പ്യൻ ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഫിൻ ബാലർ വേഴ്സസ് ഷിൻസ്കെ നാക്കമുറ സമ്മർ സ്ലാമിൽ ഒരു വലിയ മാച്ച് വയ്ക്കാനുള്ള പ്ലാനാണ് ഇപ്പോൾ WWE ചെയ്യുന്നത് എന്നാണ് നിലവിലെ അപ്ഡേറ്റുകൾ പ്രകാരം പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് തമ്മിൽ മാച്ച് വരാണെങ്കിൽ ഷിൻസ്കെ നാക്കമുറ വിൻ ചെയ്യും. ഈ മാച്ച് നടക്കുകയോ ഇല്ലെന്നുള്ളത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ രണ്ട് മാച്ചും ചിലപ്പോൾ നടക്കാം. ഇതിലൊന്ന് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ആസ്ക ആൻഡ് കൈരിസൺ വേഴ്സസ് ഐക്കോണിക്സ് ടീമിനാണ് ഈ ഒരു മാച്ച് നടക്കുക. ഇത് നടക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ആസ്ക ആൻഡ് കൈരിസൺ ഇവരായിരിക്കും വിൻ ചെയ്ത് ന്യൂ ചാമ്പ്യനാകുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഐക്കോണിക്സ് ടീമിൻ്റെ കയ്യിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വന്നത് മുതൽ ഒരു ഇമ്പാക്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അടുത്തൊരു മാച്ച് ഡോഫ് സീഗ്ലർ വേഴ്സസ് കെവിൻ ഓവൻസ്, ഒരു 1-on-1 മാച്ച്. അപ്പോൾ ഈ മാച്ച് നടക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ എങ്ങനെ പോയാലും കെവിൻ ഓവൻസ് ആയിരിക്കും വിൻ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഫേസ് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മാച്ചിൽ എങ്ങനെ പോയാലും കെവിൻ ഓവൻസ് തന്നെയായിരിക്കും വിൻ ചെയ്യുക. അടുത്തൊരു മാച്ച് എന്ന് പറയുമ്പോൾ അലിസ്റ്റർ ബ്ലാക്ക് വേഴ്സസ് സിസാറോയ്ക്ക് ഒരു 1-on-1 മാച്ചാണ്. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അലിസ്റ്റർ ബ്ലാക്കിൻ്റെ ഫസ്റ്റ് ഡെബ്യൂ മാച്ചാണ്. അതായത് മെയിൻ റോസ്റ്ററിലേക്ക് വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് മാച്ചാണ്. അതുകൊണ്ട് ഈ മാച്ചിൽ എങ്ങനെ പോയാലും വളരെ ഈസിയായി തന്നെ പറയാം അലിസ്റ്റർ ബ്ലാക്ക് ആയിരിക്കും വിൻ ചെയ്യുക എന്ന്. ഈ ഒരു മാച്ച് വിൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് റാൻഡിയോട്ടം വന്ന് RKO ചെയ്തിട്ട് ഇവർക്ക് തമ്മിൽ സമ്മർ സ്ലാമിൽ മാച്ച് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം റാൻഡിയോട്ടൻ വരുമോ ഇല്ല എന്നുള്ളതൊക്കെ. അടുത്തൊരു മാച്ച് എന്ന് പറയുമ്പോൾ ഒരു ടാഗ് ടീം മാച്ചാണ്. അപ്പോൾ ടാഗ് ടീം മാച്ചിൻ്റെ റൂൾസ് ഇങ്ങനെയാണ്. നോ ഹോൾഡ് ബാരറ്റ് മാച്ചായിട്ടാണ് ഈ ഒരു മാച്ച് നടത്തുന്നത്. ഈ മാച്ചിൽ അണ്ടർടേക്കർ ആൻഡ് റോമൻ റിങ്സ് വേഴ്സസ് ഡ്രൂ മെക്കൻഡയർ ആൻഡ് ഷെയ്ൻ മിക്മാൻ ഇവർക്കാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്.
അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അണ്ടർടേക്കറിന് റോമൻ റൈൻസിന് നല്ലൊരു ടീമായിട്ട് കാണിക്കാൻ വേണ്ടി തന്നെ ഈ ഒരു മാച്ചിൽ എങ്ങനെ പോയാലും ഇവരായിരിക്കും വിൻ ചെയ്യുക, അതായത് അണ്ടർടേക്കർ ആൻഡ് റോമൻ റൈൻസ്. അതുകൂടാതെ ഈ ഒരു മാച്ചിൽ വെച്ചിട്ട് റോമൻ റൈൻസ് ഹീൽ ക്യാരക്ടർ ചെയ്യുമെന്ന് പറഞ്ഞ അപ്ഡേറ്റ് എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന ചില റൂമറുകൾ പ്രകാരം വിൻസ് മക്മാൻ അതിനൊന്നും സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എക്സ്ട്രീം റൂൾസിൽ എന്താണ് സംഭവിക്കുക എന്ന്. അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ പ്രകാരം ഈ മാച്ചിൽ എങ്ങനെ പോയാലും അണ്ടർടേക്കറും റോമൻ റൈൻസ് തന്നെയാണ് വിൻ ചെയ്യുക. അടുത്തൊരു മാച്ച് എന്ന് പറയുമ്പോൾ WWE ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്, കോഫി കിങ്സ്റ്റൺ ഫുൾ സമവാച്ചോ. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ എങ്ങനെ പോയാലും കോഫി കിങ്സ്റ്റൺ തന്നെ വിൻ ചെയ്തിട്ട് സ്റ്റിൽ ചാമ്പ്യൻ ആകുമെന്നാണ് പറയുന്നത്. അതിനുശേഷം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത വിധം ബ്രോക്ക് ലെസ്നർ വന്ന് മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്തിട്ട് WWE ചാമ്പ്യൻ ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സ്മാക്ക്ഡൗൺ ലൈവ് ഫോക്സ് നെറ്റ്വർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ബ്രോക്ക് ലെസ്നർ സ്മാക്ക്ഡൗണിൽ ഫൈറ്റ് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അതുകൂടാതെ കഴിഞ്ഞ റോ എപ്പിസോഡിൽ പോൾ ഹേമൻ വന്ന് സംസാരിച്ചതും ഈ ഒരു കാര്യം തന്നെയാണ്. കോഫി കിങ്സ്റ്റൺ്റെ അടുത്ത് അല്ലെങ്കിൽ സെത്ത് റോലൻസിൻ്റെ അടുത്ത് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ചെയ്യാമെന്നാണ് പോൾ ഹേമനും പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു മാച്ച് ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് മാച്ചാണ്, ബോബി ലാഷ്ലി വേഴ്സസ് ബ്രോൺ സ്ട്രോമൻ. ഈ ഒരു മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ എങ്ങനെ പോയി ബ്രോൺ സ്ട്രോമൻ തന്നെ വിൻ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത WWE പ്ലാൻ മുഴുവൻ ബ്രോൺ സ്ട്രോമനെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മാച്ചിൽ ബോബി ലാഷ്ലിയുടെ കൂടെ തോറ്റതായിട്ട് കാണിക്കില്ല. അതുകൊണ്ട് എൻ്റെ പ്രഡിക്ഷൻ ഈ മാച്ച് ബ്രോൺ സ്ട്രോമൻ വിൻ ചെയ്യുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അടുത്തൊരു മാച്ച് മിക്സഡ് ടാഗ് ടീം മാച്ചാണ്, സെത്ത് റോലൻസ് ആൻഡ് ബെക്കി ലിഞ്ച് വേഴ്സസ് ബാരൺ കോർബൻ ആൻഡ് ലൈസി ഇവൻസ്. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ മാച്ചിൻ്റെ ഒരു പ്രത്യേകത വിന്നർ ടേക്ക് ഓൾ എന്നൊരു റൂൾസ് വെച്ചിട്ടാണ് ഈ ഒരു മാച്ച് നടത്തുന്നത്. അതായത് ഏത് ടീം വിൻ ചെയ്യുന്നു ആ ടീമിന് റോ വുമൺസ് ചാമ്പ്യൻഷിപ്പും യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പും കിട്ടുമെന്നുള്ളൊരു റൂൾസാണ് ഈ ഒരു മാച്ചിൽ. ഈ ഒരു മാച്ച് വെച്ചത് തന്നെ സെത്ത് റോലൻസിന് എക്സ്ട്രീം റൂൾസിൽ നല്ലൊരു എതിരാളി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു മിക്സഡ് മാച്ച് വെച്ചത്. അതുകൊണ്ട് വളരെ ഈസിയായി തന്നെ പറയാം ഈ മാച്ചിൽ സെത്ത് റോലൻസും ബെക്കി ലിഞ്ചും തന്നെയായിരിക്കും സ്റ്റിൽ ചാമ്പ്യൻ ആകുക. അതിനുശേഷം സമ്മർ സ്ലാമിലാണ് സെത്ത് റോലൻസിന് നല്ലൊരു പ്ലാൻ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ഓപ്പണന്റിനെ വെച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് തോന്നിയ ചില പ്രഡിക്ഷൻസും അതുകൂടാതെ ഗൂഗിളിൽ നിന്നെല്ലാം എടുത്തിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ആരൊക്കെ വിജയിക്കുമെന്ന് തോന്നുന്നു അവരുടെ പേര് മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ പറയാം.